നമസ്കാരം ആർക്കും അധികകാലം സത്യം മറച്ചുപിടിക്കാൻ സാധിക്കില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന കേസായി വിഴിഞ്ഞത്തെ പതിനാലുകാരിയുടെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിമൂന്നിന് നടന്ന കൊലപാതകത്തിൽ മുപ്പതിലധികം സാക്ഷികളെ ചോദ്യം ചെയ്യുകയും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തെങ്കിലും ഇതുവരെ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല പെൺകുട്ടിയുടെ വീടുമായി നല്ല ബന്ധത്തിലായിരുന്ന അയൽവാസികളായ റഫീഖ ബീവിയെയും റഫീഖിനെയും ആരും സംശയിച്ചതുമില്ല മരിച്ച പെൺകുട്ടിയും ഷഫീഖുമായി പ്രണയത്തിലായിരുന്നുവെന്ന് റഫീഖ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പെൺകുട്ടിയെ ഷഫീഖ് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ഇത് പുറത്തു പറയാതിരിക്കാനും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള പെൺകുട്ടിയെ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് അമ്മയും മകനും ചേർന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഷാഫീഖ് ചുറ്റുക കൊണ്ട് പെൺകുട്ടിയുടെ തലയ്ക്കടിക്കുകയും റഫീഖ പെൺകുട്ടിയുടെ തല പിടിച്ച് ചുമരിലടിക്കുകയുമായിരുന്നു അമിതഭാരവും കാലിന് വീക്കവും മൂലം മരുന്നുകൾ കഴിക്കുന്ന ആളായിരുന്നു പെൺകുട്ടിയെന്ന് കോവളം പോലീസ് പറയുന്നു അവശ്യനിലയിൽ വീട്ടിനുള്ളിൽ പെൺകുട്ടിയെ കണ്ടെത്തിയപ്പോൾ ആദ്യം മരുന്നിന്റെ സെഡേഷൻ എന്നായിരുന്നു വീട്ടുകാർ കരുതിയത് എന്നാൽ തലവേദന വർദ്ധിച്ചതോടെയാണ് കുട്ടി ആശുപത്രിയിൽ എത്തിച്ചതും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ മുന്നിൽ നിന്ന് റഫീഖ ബീവി പിറ്റേ ദിവസം പെൺകുട്ടി മരണപ്പെട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട് അയൽവാസികളായ നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല ആദ്യം പെൺകുട്ടിയുടെ വീട്ടുകാരെ തന്നെയായിരുന്നു പോലീസിന് സംശയം ദത്തപുത്രിയായിരുന്നു മരിച്ച പെൺകുട്ടി കുറച്ചു കഴിഞ്ഞ റഫീഖയും ഷഫീഖും അവിടെ നിന്ന് മാറി പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനും ആയതോടെ കേസ് പാതിവഴിയിൽ നിലച്ചു അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിലും കേസിന്റെ വേഗം നിലച്ചിരിക്കുമ്പോഴാണ് ശാന്തകുമാരി കൊലപാതക കേസിൽ റഫീഖ ബീവിയും ഷഫീഖും പിടിക്കപ്പെടുന്നതും പഴയ കേസിന്റെ ചുരുളഴിയുന്നതും വീട്ടുടമയുടെ ഭാര്യയുടെ റഫീഖ ഒരിക്കൽ മകൻ കാരണം ഒരു പെണ്ണു ചത്തു എന്ന അബദ്ധത്തിൽ പറഞ്ഞതാണ് ഈ കേസിൽ നിർണായകമായത് സാക്ഷ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കഴിഞ്ഞ വർഷം ചെയ്ത കൊലപാതകത്തിന്റെ വിവരങ്ങൾ അവർ അക്കമിട്ട് പറഞ്ഞത് ആദ്യ കൊലപാതകം പിടിക്കപ്പെടാത്തത് വീണ്ടും കൊല നടത്തുന്നതിന് ഇവർ പ്രേരണയാക്കി ഇവർ വേറെയും കുറ്റകൃത്യങ്ങളെ ഏർപ്പെട്ടിട്ടുണ്ടോ പതിനാലുകാരിയുടെ കൊലപാതകം ആദ്യത്തേത് തന്നെയാണോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശാന്തകുമാരിയെ തലയ്ക്കടിച്ചു കൊന്ന അതേ ചുറ്റിക കൊണ്ടാണ് പെൺകുട്ടിയുടെ തലയിലും ഷഫീഖ് അടിച്ചത് ഒരു വർഷത്തെ ഇടവേളയിൽ ഈ രണ്ട് കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് ഒരേ മാസത്തിലും ഒരേ തീയതികളിലുമാണെന്നതും കേസിലെ പ്രത്യേകതയാണ് മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വീണ്ടും നടന്നെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയത് കേസിനെ കാര്യമായി ബാധിച്ചിരുന്നു മരിക്കുന്നതിന് തലേന്ന് രാത്രിയിൽ കുട്ടി ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു കൂടാതെ അന്ന് തന്നെ കുട്ടി സമീപ വീടുകളിൽ ചെന്നിരുന്നതായി പ്രദേശവാസികളും മൊഴി നൽകി ഇതിനിടയിൽ ഇവിടെ നിന്നും റഫീഖ ബീവിയും മകനും വീട് മാറി പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിഴിഞ്ഞ മുല്ലൂർ കലുങ്കുനാട സ്വദേശിനി ശാന്തകുമാരിയെയാണ് അയൽവാസിയുടെ വീട്ടിലെ മച്ചിനു മുകളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിൽ ഇത്തരത്തിൽ കണ്ടെത്തിയത് ഇതിലെ അന്വേഷണമാണ് പതിനാലുകാരിയുടെ മരണത്തിലും വഴിത്തിരിവായി മാറിയത്